ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്വിക്ക് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2020 ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ മറ്റ് പാർട്സ് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പി എസ് സി എക്സാംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്രദമാവുന്ന തരത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Who has bagged the ഓടക്കുഴൽ അവാർഡ് in 2019? 2019-ലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആര്? എൻ പ്രഭാകരൻ ആണ് 2019-ലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത്. അദ്ദേഹത്തിന്റെ മായ മനുഷ്യർ എന്ന കൃതിയാണ് അവാർഡിന് അർഹമായത്. 2018-ൽ ഈ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഇ.വി. രാമകൃഷ്ണനായിരുന്നു. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. Who has bagged the തകഴി അവാർഡ് in 2019? 2019-ലെ തകഴി പുരസ്കാരത്തിന് അർഹനായത് ആര്? ശ്രീകുമാരൻ തമ്പിക്കാണ് 2019-ലെ തകഴി പുരസ്കാരം ലഭിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത്. Which district in Kerala was declared as the full crop insurance district? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇത് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായ വി.എസ്. സുനിൽകുമാറാണ്. According to a survey by Economist Intelligence Unit, that is EIU, which city in Kerala was ranked number 1 in the list of world's fastest growing urban areas? Economist Intelligence Unitinte സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരപ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ നഗരം. ഇതിൽ ഒന്നാമതെത്തിയത് മലപ്പുറമാണ്. കോഴിക്കോട് 4ാം സ്ഥാനത്തും കൊല്ലം 10ാം സ്ഥാനത്തും ഈ ലിസ്റ്റിൽ വന്നു. അതുപോലെ തൃശൂർ 13ാം സ്ഥാനത്ത് വന്നു. ഈ സർവേയിൽ വന്ന മറ്റ് ടോപ്പ് പൊസിഷൻസിൽ വന്ന ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് നഗരങ്ങളാണ് ഗുജറാത്തിലെ സൂറത്ത് 26ാം സ്ഥാനത്തും തമിഴ്നാടിലെ തിരുപ്പൂർ 30ാം സ്ഥാനത്തുമാണ് ഇതിൽ വന്നത്. വേൾഡ്സ് സെക്കൻഡ് ടോളസ്റ്റ് സ്റ്റാച്യു ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ അൺവെയിൽഡ് എറ്റ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമ നിലവിൽ വന്നത് എവിടെ? ഇത് നിലവിൽ വന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വിജയ് രൂപാണിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഗുജറാത്തിൽ തന്നെയുള്ള നർമ്മദ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇനി ഈ സെക്കൻഡ് ടോളസ്റ്റ് സ്റ്റാച്യു, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 അടിയാണ്. 50 അടി ഉയരമുള്ള ഒരു ബ്രോൺസ് സ്റ്റാച്യു ആണിത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് 182 മീറ്റർ ആണ്, അതായത് 597 അടി ഉയരമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിൻ്റെ ഹൈറ്റ് 50 അടി. അതുപോലെ ഇതിൻ്റെ വെയ്റ്റ് 70,000 കിലോഗ്രാം ആണ്. അഹമ്മദാബാദിലെ സർദാർധാം ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഡിസൈനറായ രാംവി സുതാർ തന്നെയാണ് ഈ പ്രതിമയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. The venue of 107th Indian Science Congress, 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ബംഗളൂരുവിലെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആണ് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി. ഇതിന്റെ തീം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പോൾ 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ബംഗളൂരു, തീം സയൻസ് ആൻഡ് ടെക്നോളജി, റൂറൽ ഡെവലപ്മെന്റ്. Which city will host the first edition of the Khelo India University Games? പ്രഥമ Khelo India University Gamesന്റെ വേദി ഒഡീസയിലെ ഭുവനേശ്വറിൽ വെച്ചായിരിക്കും ആദ്യത്തെ Khelo India University Games നടക്കുക. February 22 മുതൽ March 1 വരെ ആയിരിക്കും ഇത് നടക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് Khelo India University Games ആണ്. Khelo India Youth Games നടന്നുകൊണ്ടിരിക്കുകയാണ്. തേർഡ് എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ തേർഡ് എഡിഷൻ ആസാമിലെ ഗുവാഹട്ടിയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. The mobile application launched by RBI for visually challenged to identify currency notes. കാഴ്ച പരിമിതിയുള്ളവർക്ക് നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് മണി MANI എന്നതാണ് ഈ മൊബൈൽ ആപ്പിന്റെ പേര്. ഇതിന്റെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നതാണ്. Who was picked as captain of ESPN Crick Info's ODI and 2020 teams of the decade? ESPN Crick Infoയുടെ ODI അതുപോലെ 2020 team of the decade-ന്റെയും നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് MS ധോണിയാണ്. ODI അതുപോലെ 2020 team of the decade-ന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ടെസ്റ്റ് team of the decade-ന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലിയാണ്. Karma Yoga Granth is a book written on the life of ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകമാണ് കർമ്മ യോഗ ഗ്രന്ഥ് എന്നത്. നരേന്ദ്ര മോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകമാണ് കർമ്മ യോഗ ഗ്രന്ഥ്. ഇത് റിലീസ് ചെയ്തത് യൂണിയൻ ഹോം മിനിസ്റ്ററായ അമിത് ഷാ ആണ്. അക്കോർഡിംഗ് ടു യൂണിസെഫ്, which country recorded the highest number of babies born on New Year's Day in 2020? യൂണിസെഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ച രാജ്യം ഇന്ത്യയിലാണ്. ന്യൂ ഇയർ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. യൂണിസെഫിന്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. നസീം അൽ ബഹർ or sea breeze is the naval exercise between which two countries? ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ് നസീം അൽ ബഹർ? ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് നസീം അൽ ബഹർ അല്ലെങ്കിൽ sea breeze എന്ന് പറയുന്നത്. ഇത് 2020 നടക്കുന്നത് ഗോവയിൽ വെച്ചാണ്. Who was chosen as the first recipient of മുപ്പവരാപ്പു വെങ്കയ്യ നായിഡു നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ്? ആദ്യത്തെ മുപ്പവരാപ്പു വെങ്കയ്യ നായിഡു നാഷണൽ അവാർഡ് ഫോർ എക്സലൻസിന് അർഹനായത്. അപ്പോൾ ഈ അവാർഡ് ലഭിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇതുപോലെ മുപ്പവരാപ്പു നാഷണൽ അവാർഡ് ഫോർ സോഷ്യൽ സർവീസ്, ഈ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഗുട്ട മുനിരത്നത്തിനാണ്. ഒന്നുകൂടെ പറയാം, മുപ്പവരാപ്പു വെങ്കയ്യ നായിഡു നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ഡോക്ടർ MS സ്വാമിനാഥൻ. മുപ്പവരാപ്പു നാഷണൽ അവാർഡ് ഫോർ സോഷ്യൽ സർവീസ് ഡോക്ടർ ഗുട്ട മുനിരത്നം. നെയിം ഓഫ് ദി ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടഡ് ബൈ കൊൽക്കത്ത പോലീസ് ടു പ്രൊവൈഡ് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ടു ഗേൾ സ്റ്റുഡൻസ് ഓഫ് ദി സിറ്റി. നഗരത്തിലെ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് സുകന്യ എന്ന പദ്ധതിയാണ്. വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം അതായത് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVIC ഇനോഗ്രേറ്റഡ് ദി ഫസ്റ്റ് സിൽക്ക് പ്രോസസിംഗ് പ്ലാന്റ് ഇൻ. KVICയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സിൽക്ക് പ്രോസസിംഗ് പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്തിലാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. ഗുജറാത്തി പട്ടോള സാരീസിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സിൽക്ക് പ്രോസസിംഗ് പ്ലാന്റിന്റെ ഉദ്ദേശം. Which state government has launched Amma Odi scheme to give financial assistance to mothers of school-going children from lower income groups? നിർധനരായ അമ്മമാർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനു വേണ്ടി അമ്മ ഓടി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അമ്മ ഓടി എന്ന പദ്ധതി ആരംഭിച്ചത്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ബീമ യോജന? മുഖ്യമന്ത്രി കർമ്മചാരി സ്വാസ്ഥ്യ ബീമ യോജന നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അപ്പം മധ്യപ്രദേശിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് റിട്ടയേർഡ് എംപ്ലോയീസ്, കോൺട്രാക്ട് എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസ് തുടങ്ങിയവർക്കുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. Cyber Safe Women campaign has been launched by which state? Cyber Safe Women എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. സൈബർ ക്രൈംസിനെ കുറിച്ച് സ്ത്രീകളെയും കുട്ടികളെയും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ISRO's Astronaut Training Hub will come up in ISROയുടെ astronaut training hub നിലവിൽ വരുന്നത് ഇവിടെ. കർണാടകയിലെ ചിത്രദുർഗ ഡിസ്ട്രിക്റ്റിലെ ചല്ലക്കെരയിലാണ് ഈ അസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത്. ഇനി 3 വർഷത്തിനുള്ളിൽ ഇത് നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Which Indian weightlifter has been banned for 4 years by the National Anti-Doping Agency, that is NADA recently? നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി അടുത്തിടെ 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം സർബ്ജീത് കൗറിനാണ് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി 4 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദി ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് ഓഫ് വേൾഡ് എക്കണോമിക് ഫോറം? വേൾഡ് എക്കണോമിക് ഫോറം, അതായത് WEFന്റെ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്, ഇതിൽ 34ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 1ാം സ്ഥാനത്ത് സ്പെയിനും 2ാം സ്ഥാനത്ത് ഫ്രാൻസുമാണ് ഈ ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി 2020 ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ആർക്കെല്ലാമാണ് ലഭിച്ചത് നോക്കാം. ഡ്രാമ വിഭാഗത്തിലെ ബെസ്റ്റ് മോഷൻ പിക്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1917 എന്ന ഫിലിമാണ്. അതുപോലെ മ്യൂസിക്കൽ അല്ലെങ്കിൽ കോമഡി വിഭാഗത്തിലെ ബെസ്റ്റ് മോഷൻ പിക്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന ഫിലിമാണ്. ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് ആക്ട്രസ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റെനി സെൽവെഗർ. ജൂഡി എന്ന ഫിലിമിലെ അഭിനയത്തിനാണ് റെനി സെൽവെഗറിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ലഭിച്ചത്. ഏതൊക്കെയാണ് ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് മോഷൻ പിക്ചർ? 1917. മ്യൂസിക്കൽ അല്ലെങ്കിൽ കോമഡി വിഭാഗത്തിലെ ബെസ്റ്റ് മോഷൻ പിക്ചർ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. ഡ്രാമ വിഭാഗത്തിലെ ബെസ്റ്റ് ആക്ട്രസ് റെനി സെൽവെഗർ. മൂവി ജൂഡി. ഡ്രാമ വിഭാഗത്തിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത് ജോക്കർ എന്ന ഫിലിമിലെ അഭിനയത്തിന് വാക്കിൻ ഫിനിക്സിനാണ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ വാക്കിൻ ഫിനിക്സ് എന്നാണെങ്കിലും സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, JOAQUIN എന്നതാണ് സ്പെല്ലിംഗ്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത് അക്വാഫീനയ്ക്കാണ്. ദി ഫെയർവെൽ എന്ന ഫിലിമിലെ അഭിനയത്തിനാണ് അക്വാഫീനയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കറ്റ് മാൻ എന്ന ഫിലിമിലെ അഭിനയത്തിന് ടാരൻ എഗർട്ടൺ ആണ്. മോഷൻ പിക്ചറിലെ ബെസ്റ്റ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1917ന്റെ ഡയറക്ടറായ സാം മെൻഡസ് ആണ്. ഇപ്പം എന്തൊക്കെയാണ് ഡ്രാമ വിഭാഗത്തിലെ ബെസ്റ്റ് ആക്ടർ? വാക്കിൻ ഫിനിക്സ്, ഫിലിം ജോക്കർ. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ബെസ്റ്റ് ആക്ട്രസ് അക്വാഫീന, ഫിലിം ദ ഫെയർവെൽ. ബെസ്റ്റ് ആക്ടർ മ്യൂസിക്കൽ ഓർ കോമഡി ടാരൻ എഗർട്ടൺ, ഫിലിം റോക്കറ്റ് മാൻ. മോഷൻ പിക്ചറിലെ ബെസ്റ്റ് ഡയറക്ടർ സാം മെൻഡസ്, ഫിലിം 1917. ബെസ്റ്റ് മോഷൻ പിക്ചർ അനിമേറ്റഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസ്സിംഗ് ലിങ്ക് ആണ്. ഫോറിൻ ലാംഗ്വേജിലെ ബെസ്റ്റ് മോഷൻ പിക്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗത്ത് കൊറിയൻ ഫിലിമായ പാരസൈറ്റ് ആണ്. ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് ടെലിവിഷൻ സീരീസ് സക്സഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? അനിമേറ്റഡ് വിഭാഗത്തിലെ ബെസ്റ്റ് മോഷൻ പിക്ചർ മിസ്സിംഗ് ലിങ്ക്, ഫോറിൻ ലാംഗ്വേജിലെ ബെസ്റ്റ് മോഷൻ പിക്ചർ പാരസൈറ്റ്, അത് സൗത്ത് കൊറിയൻ ഫിലിമാണ്. ഡ്രാമ വിഭാഗത്തിൽ ബെസ്റ്റ് ടെലിവിഷൻ സീരീസ് സക്സഷൻ. Which word was chosen as the word of the decade by American linguist? അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ വേർഡ് ഓഫ് ദി ഡിക്കേഡ് ആയി തിരഞ്ഞെടുത്തത് ദേ എന്ന വാക്കാണ്. വേർഡ് ഓഫ് ദി ഡിക്കേഡ് ആയി അമേരിക്കയിലെ ഭാഷാ വിദഗ്ധർ തിരഞ്ഞെടുത്തത്. Who has been elected as the president of Croatia? ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് സോറൻ മിലാനോവിച്ച് ആണ്. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെ കറണ്ട് അഫയേഴ്സും മോക്ക് ടെസ്റ്റും മറ്റു ക്ലാസ്സസും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.